രോഗാതുരമായ പ്രത്യയശാസ്ത്രമുള്ള ചില ദുഷ്ടശക്തികൾ പ്രസിഡന്റ് ജോ ബൈഡനെ നിയന്ത്രിക്കുന്നുവെന്ന് മുൻ പ്രസിഡന്റും എതിരാളിയുമായ ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. വളരെ ശക്തനായിരിക്കണം, കാരണം വളരെ ദുഷ്ടശക്തികളോട് പോരാടുകയാണ് നിങ്ങൾ. അവർ വളരെ മിടുക്കരാണ്, ബൈഡനെ നിയന്ത്രിക്കുന്നവരുമുണ്ട്. ടെലിവിഷൻ അഭിമുഖത്തിലാണ് ട്രംപ് ഇപ്രകാരം പറഞ്ഞത്: ഒരുപാട് വലിയ മോശമായ കാര്യങ്ങൾ അനുഭവിച്ചതിനു ശേഷമാണ് താൻ പ്രസിഡന്റ് സ്ഥാനം നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്റെ എല്ലാ എതിരാളികളുമായും പകരം ചോദിക്കാൻ തനിക്ക് സമയമില്ലെന്നും ട്രംപ് പറഞ്ഞു. പക്ഷേ പ്രതികാരത്തിന് ന്യായീകരണമുണ്ടെന്നും റിപ്പബ്ലിക്കൻ നേതാവ് അവകാശപ്പെട്ട പ്രതികാരം എന്ന വാക്ക് വളരെ ശക്തമായ പദമാണ്. പക്ഷേ വിജയത്തിലൂടെ പ്രതികാരം ചെയ്തേക്കാം എന്നും ട്രംപ് പ്രതികരിച്ചു. പ്രതികാരത്തിന് സമയമെടുക്കുമെന്നും പ്രതികാരം ചിലപ്പോൾ നീതീകരിക്കപ്പെടാം എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. കൂടാതെ ഉക്രൈനിൽ വിഷയത്തിൽ വാഷിംഗ്ടണുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആദ്യമായി US ശത്രു രാജ്യമെന്ന് അഭിസംബോധന ചെയ്താണ് റഷ്യ രംഗത്തെത്തിയത്. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവാണ് അമേരിക്കയെ ശത്രു രാഷ്ട്രമെന്ന് വിളിച്ചത്. സെന്റ് പീറ്റേഴ്സ്ബർഗ് സന്ദർശിക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞുവെന്നും ഉദ്യോഗസ്ഥർ പാസ്പോർട്ട് കണ്ടുകെട്ടിയെന്നും മുൻ അമേരിക്കൻ ഇന്റലിജൻസ് ഓഫീസർ സ്കോട്ട് റിട്ടർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ് സെക്രട്ടറി പെസ്കോവിന്റെ പരാമർശം. ഞങ്ങളിപ്പോൾ അവർക്ക് ശത്രു രാജ്യമാണ്, അവർ ഞങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ, പെസ്കോവ് മാധ്യമ പ്രവർത്തകരോടാണ് ഇപ്രകാരം പറഞ്ഞത്. പ്രശസ്ത റഷ്യൻ അന്വേഷണ വെബ്സൈറ്റായ ഏജൻസോ പറയുന്നതനുസരിച്ച് പെസ്കോവോ പുടിനോ ഒരിക്കലും അമേരിക്കയോ മറ്റ് സൗഹൃദമല്ലാത്ത രാജ്യങ്ങളെയോ റഷ്യയുടെ ശത്രുക്കളായി പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് ലോക ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമായാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ഉക്രൈന് US സൈനിക സഹായവും ആയുധങ്ങളും പണവും നൽകി പ്രോത്സാഹിപ്പിക്കുന്നതാണ് റഷ്യക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത്. ഇത്തരം സഹായങ്ങൾ റഷ്യയെ ആക്രമിക്കാൻ ഉപയോഗിക്കപ്പെട്ടാൽ പ്രത്യാഘാതം കനത്തതായിരിക്കുമെന്നും പ്രസിഡന്റ് പുടിൻ കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ ഉക്രൈനെ സഹായിക്കുന്ന അമേരിക്കയുടെയും ബൈഡന്റെയും നിലപാട് റഷ്യയെ അമേരിക്കയുടെ ശത്രുക്കളാക്കുകയാണ്, ഒപ്പം ബൈഡനെയും റഷ്യയുടെ ശത്രുവാക്കുകയാണ്. അതേസമയം അതിർത്തി പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന അരിസോണയിൽ വ്യാഴാഴ്ച നടന്ന ടൗൺ ഹാൾ മീറ്റിംഗിൽ കുടിയേറ്റത്തെക്കുറിച്ചുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ സമീപകാല എക്സിക്യൂട്ടീവ് നടപടിയെ ഡൊണാൾഡ് ട്രംപ് പരിഹസിച്ചിരുന്നു. യാഥാസ്ഥിതിക യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് സംഘടിപ്പിച്ച ടൗൺ ഹാളിൽ സംസാരിക്കവെ അഭയം തേടുന്ന കുടിയേറ്റക്കാരെ തടയാൻ ലക്ഷ്യമിട്ടുള്ള ബൈഡന്റെ എക്സിക്യൂട്ടീവ് നടപടി പിൻവലിക്കുമെന്ന് മുൻ പ്രസിഡന്റ് പ്രതിജ്ഞ എടുത്തിരുന്നു. ബൈഡന്റെ ഉത്തരവ് അതിർത്തി സുരക്ഷാ പദ്ധതി അല്ലെന്നും ട്രംപ് പറഞ്ഞു. അതിർത്തിയിൽ അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നതിന് ഇതൊരു തെളിവുമാണ്. മാത്രമല്ല ഇത് ശരിക്കും അപകടകരമായ സ്ഥലമാണ്. എന്റെ ഭരണത്തിന്റെ ആദ്യ ദിവസം ജോയുടെ അതിരു കടന്ന എക്സിക്യൂട്ടീവ് ഉത്തരവും ഞാൻ റദ്ദാക്കും. ട്രംപ് 2016 രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് മുതൽ കടുത്ത കുടിയേറ്റ നയങ്ങളെ തന്റെ രാഷ്ട്രീയ സ്വത്വത്തിൽ കേന്ദ്രമാക്കി മാറ്റുകയും ഈ വിഷയത്തിൽ ഡെമോക്രാറ്റുകളെ നിരന്തരം വിമർശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പരമാധികാരവും അതിർത്തികളും ബോധപൂർവം തകർത്തതിന് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തി. ജോ ബൈഡന്റെ അനധികൃത വിദേശികളെ അവർ ഉൾപ്പെടുന്ന നാട്ടിലേക്കും തിരിച്ചയക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നും ട്രംപ് പറഞ്ഞിരുന്നു. അവർക്ക് വീട്ടിലേക്ക് മടങ്ങേണ്ടതുണ്ട്, കാരണം വളരെ ലളിതമായി ജോ ബൈഡൻ ഒരു അധിനിവേശം ആഗ്രഹിക്കുന്നു. എനിക്ക് നാടുകടത്തൽ വേണം. ആദ്യ ദിവസം ഞാൻ അതിർത്തി മുദ്രവെക്കും. ഞാൻ അധിനിവേശം അവസാനിപ്പിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര നാടുകടത്തൽ പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ദൃഢമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു July 24 US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യും. തങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് എതിരെ നടത്തുന്ന നീതിയുടെ യുദ്ധത്തിന്റെ സത്യം അമേരിക്കൻ ജനതയ്ക്കും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുമെന്നും നെതന്യാഹു പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഗാസയിൽ സാധാരണക്കാർ ആക്രമിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനോടുള്ള അതൃപ്തി US പ്രസിഡന്റ് ജോ ബൈഡൻ അടുത്തിടെ പ്രകടിപ്പിച്ചിരുന്നതുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.